നമസ്കാരം വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കാം നോക്കാം മാധ്യമം പ്രധാന വാർത്തകൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ ഐഡി കാർഡ് വിവാദത്തിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കാൻ ഡിജിപിക്ക് കത്ത് നൽകിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ 24നോട് യൂത്ത് കോൺഗ്രസിനോട് വിശദീകരണം തേടി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തെരഞ്ഞെടുപ്പ് ഐഡി കാർഡ് നിർമ്മിച്ചെന്ന പരാതിയിൽ ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ വിശദീകരണം നൽകും തെരഞ്ഞെടുപ്പ് സുതാര്യമായിരുന്നു ആശങ്കയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ഐഡി സാധ്യത തള്ളാതെ കെ സുധാകരൻ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൊതു തെരഞ്ഞെടുപ്പുകളെ പോലും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ലക്ഷക്കണക്കിന് ഐ ഡി കാർഡുകൾ കോൺഗ്രസ് ഇറക്കുമെന്നും എം വി ഗോവിന്ദൻ യു ഡി എഫിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കി കേരള ബാങ്ക് ഭരണസമിതി ലീഗ് എത്തി ഡയറക്ടർ ബോർഡ് അംഗമായ അബ്ദുൽ ഹമീദ് എം എൽ എ ചുമതലയേറ്റു വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം ലീഗിനെന്ന് കഴിഞ്ഞ് കോൺഗ്രസും ഘടകകക്ഷികളും പാർട്ടികളെയും അണികളെയും വഞ്ചിച്ച യുദാസ് എന്ന് മലപ്പുറത്തെ ലീഗ് ഓഫീസിനു മുന്നിൽ പോസ്റ്റർ കേരള ബാങ്കിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ നാമനിർദ്ദേശം ചെയ്തതിൽ കക്ഷി രാഷ്ട്രീയം കാണേണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരെയും സഹകരിപ്പിക്കും സിപിഐഎം ഇതിലൂടെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ലെന്നും എം വി ഗോവിന്ദൻ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാനുള്ള എൽ ഡി എഫ് അനുമതി അവസരമാക്കി സപ്ലൈകോ സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ മറ്റ് സാധനങ്ങൾക്കും വില കൂട്ടാൻ നീക്കം മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വില വർധന എത്ര ശതമാനം വേണമെന്നതിൽ സമിതിക്ക് ശുപാർശയ്ക്ക് ശേഷം തീരുമാനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതൃത്വം നൽകുന്ന നവകേരള സദസ്സിന് നാളെ തുടക്കം മഞ്ചേശ്വരത്ത് ഒരുക്കങ്ങൾ പൂർണ്ണം പരിപാടിയുടെ മാറ്റി കുറയാതിരിക്കാൻ ഉദ്ഘാടന തലേന്ന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിച്ച് സർക്കാർ നവകേരളം സിപിഐഎമ്മിന് മാത്രമാണെന്നും സാധാരണക്കാർക്കെല്ലാം ദുരിതം കേരളമാണെന്നും പ്രതിപക്ഷ നേതാവ് അഴിമതി സർക്കാരിനെ വെളുപ്പിച്ചെടുക്കാനുള്ള നികുതി പണം ഉപയോഗിച്ച് മണ്ഡല പര്യടനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രചരണമാണിതെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള നവകേരള സദസ് ജനങ്ങൾക്ക് നേരെയുള്ള കൊഞ്ഞനം കുത്തലാണെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു സർക്കാർ ധൂർത്ത് അവസാനിപ്പിക്കണമെന്നും കെ സുധാകരൻ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന ജനാധിപത്യ ചരിത്രത്തിലെ പുതിയ കാൽവെപ്പാകും നവകേരള സദസ്സെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിക്കുന്നതോടെ പ്രത്യേക ബസിന്റെ മൂല്യം കൂടുമെന്ന് എം വി ഗോവിന്ദൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം ക്രിയാത്മക വിമർശനം ഉന്നയിക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പോസിറ്റീവായ കാര്യങ്ങൾ പോസിറ്റീവായി കണ്ട് പിന്തുണ നൽകണം നവകേരള സദസ്സിലൂടെ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുകയാണ് പല പ്രതിപക്ഷ എം എൽ എമാർക്കും പരിപാടിയിൽ സഹകരിക്കാൻ ആഗ്രഹമുണ്ട് നേതൃത്വമാണ് എതിർനിൽക്കുന്നതെന്നും പി എ മുഹമ്മദ് റിയാസ് നവകേരള സദസ് നാളെ തുടങ്ങാനിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് കർഷക രക്തസാക്ഷി കർഷകനായ സുബ്രഹ്മണ്യൻ ജീവനൊടുക്കിയത് കണ്ണൂരിൽ നവകേരള സദസ് എത്തുമ്പോൾ നൽകാനുള്ള സങ്കട ഹർജി എഴുതിവെച്ച ശേഷം വന്യമൃഗശല്യം കാരണം വീടൊഴിയേണ്ടി വന്ന സുബ്രഹ്മണ്യന് ക്ഷേമ പെൻഷൻ ഇല്ലാതെ ക്യാൻസർ ചികിത്സയും മുടങ്ങി തകഴിയിലെ കർഷകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച പി ആർ എസ് വിവാദത്തിൽ ബാങ്കുകളെ ന്യായീകരിച്ച് കൃഷിമന്ത്രി മരിച്ച പ്രസാദിന് വായ്പയ്ക്ക് തടസ്സമാകും വിധം സിബിൽ സ്കോർ കുറഞ്ഞിട്ടില്ല പ്രസാദിനുള്ളത് 812 എന്ന ഉയർന്ന സിബിൽ സ്കോർ കൃഷിമന്ത്രി തള്ളിയത് ഒറ്റത്തവണ തീർപ്പാക്കലോടെ വായ്പ നിഷേധിക്കപ്പെട്ടെന്ന കർഷകന്റെ ആത്മഹത്യാ കുറിപ്പ് ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലകപ്പെട്ട 40 തൊഴിലാളികൾ പുറം ലോകത്തെ വെളിച്ചം കാണാതെ പിന്നിടുന്നത് 130 മണിക്കൂറുകൾ ഡ്രില്ലിംഗ് മെഷീൻ ലോഹഭാഗത്ത് ഇടിച്ചതോടെ തടസ്സപ്പെട്ട രക്ഷാദൌത്യം വീണ്ടും തുടങ്ങി അവശിഷ്ടങ്ങൾ നീക്കി പ്രത്യേക പൈപ്പിലൂടെ തൊഴിലാളികളെ രക്ഷിക്കാമെന്ന പ്രതീക്ഷ കൈവിടാതെ വിദഗ്ധ സംഘം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഭേദപ്പെട്ട പോളിംഗ് മധ്യപ്രദേശിൽ ഇതുവരെ രേഖപ്പെടുത്തിയത് 60.52% തത്സമയ റിപ്പോർട്ടുകളുമായി 24 വാർത്താ സംഘം മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ പോളിംഗ് ശതമാനം 60%. ഇരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് മത്സരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിൽ കോൺഗ്രസ് നേതാവ് കമൽനാഥ് ചിദ്വാരിയിൽ വോട്ട് രേഖപ്പെടുത്തി വോട്ടിനായി ബി ജെ പി പണവും മദ്യവും ഒഴുക്കുകയാണെന്ന് കമൽനാഥ് പണം കൈമാറുന്ന ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്ന അവകാശവാദവുമായി കമൽനാഥ്
തെലങ്കാനയിൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. പിന്നാക്ക വിഭാഗ സംവരണ ജാതി സെൻസസിന് ശേഷം ഉയർത്തും. 2 ലക്ഷം രൂപയുടെ കാർഷിക വായ്പകൾ എഴുതി തള്ളുമെന്നും വാഗ്ദാനം. ഭക്തിസാന്ദ്രമായ ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം. പുലർച്ചെ 3-ന് ശ്രീകോവിൽ തുറന്ന ദീപം തെളിയിച്ചു. ഈ ജന്മത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന പി എൻ മഹേഷ് തമ്പൂതിരി. സുരക്ഷിത യാത്ര ഒരുക്കാൻ പോലീസ് പൂർണ്ണ സജ്ജമെന്ന് ADGPMR അജിത് കുമാർ. മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമലയിൽ എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായി നടത്തിയെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. പൊതുഗതാഗത സംവിധാനമടക്കം കാര്യക്ഷമമാക്കിയെന്നും കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി. ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ. ശബരിമലയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്. തിരക്ക് നിയന്ത്രിക്കാൻ തിരുപ്പതി മുതൽ ക്യൂ സംവിധാനം പരീക്ഷിച്ചു വരികയാണ്. പരാതികൾ ഉയർന്ന ഇടങ്ങളിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണുമെന്നും പി എസ് പ്രശാന്ത് 24നോട്. കേരളത്തിലെ കർഷക ആത്മഹത്യക്ക് ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി ശോഭാ കരന്തലജെ. സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി സഹകരിക്കുന്നില്ല. കേരളത്തിലെ കർഷകരും സഹകരണ സംഘങ്ങളും പ്രതിസന്ധിയിലാണെന്നും കേന്ദ്ര സഹമന്ത്രി. മിച്ചഭൂമി കേസിൽ CPIM മുൻ MLA ജോർജ് എം തോമസിനെ തൊടാൻ മടിച്ച് താലൂക്ക് ലാൻഡ് ബോർഡ്. പരാതിക്കാരെ കാണാതെ സ്ഥലം പരിശോധിച്ച് കടന്നുകളയാൻ ഉദ്യോഗസ്ഥരുടെ ശ്രമം. രേഖകൾ പരിശോധിച്ചിട്ട് പോയാൽ മതിയെന്ന പരാതിക്കാർ. തടഞ്ഞുവെച്ചതോടെ ഉദ്യോഗസ്ഥർ വഴങ്ങി. അട്ടപ്പാടി മധുവധക്കേസിൽ നിയമയുദ്ധത്തിലേക്ക് കുടുംബത്തെ തള്ളിവിട്ട് ഹൈക്കോടതി ഉത്തരവ്. ഒന്നാം പ്രതി ഹുസൈൻ ശിക്ഷ മരവിപ്പിച്ചതിനെതിരെ മധുവിന്റെ കുടുംബം സുപ്രീം കോടതിയിലേക്ക്. നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബം 24നോട്. ഹുസൈൻ ഇളവ് നൽകിയത് മധുവിനെ ആദ്യം പിടിച്ചുകൊണ്ടുവന്ന കൂട്ടത്തിൽ ഇല്ലായിരുന്നുവെന്ന് പറഞ്ഞു. ഇടുക്കിയിൽ യാചനാ സമരം നടത്തിയ മറിയക്കുട്ടിക്ക് സഹായ വാഗ്ദാനം ചെയ്ത് സുരേഷ് ഗോപിയുടെ സന്ദർശനം. മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും MP പെൻഷനിൽ നിന്ന് 1600 രൂപ വീതം എല്ലാ മാസവും നൽകുമെന്ന് സുരേഷ് ഗോപി. സഹായത്തിൽ സന്തോഷമെന്ന് മറിയക്കുട്ടി. സുരേഷ് ഗോപിയുടെ ഇടപെടൽ മറിയക്കുട്ടിയുടെ നിയമയുദ്ധത്തിന് യൂത്ത് കോൺഗ്രസ് പിന്തുണച്ചതോടെ. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് പിച്ചയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയെ സന്ദർശിച്ചതിൽ സുരേഷ് ഗോപിയെ പരിഹസിച്ച LDF കൺവീനർ EP ജയരാജൻ. BJPയിൽ വലിയ നേതാവല്ലാത്തതിനാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് സന്ദർശനം. മറിയക്കുട്ടിക്കെതിരെ വാർത്ത നൽകിയത് പാർട്ടിയെ ബാധിച്ച കളങ്കം തന്നെയാണ്. എന്നാൽ സംഭവിച്ചത് മാനുഷികമായ പിഴവാണെന്നും EP ജയരാജൻ. ആശുപത്രി ആക്രമണത്തെ ന്യായീകരിക്കാൻ പുതിയ അവകാശവാദമായി ഇസ്രയേൽ. ഗസയിലെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് പ്രതിരോധ സേന. UNനെ നോക്കുകുത്തിയ കൽച്ചിഫ ആശുപത്രിക്ക് നേരെയുള്ള സൈനിക നടപടി തുടരുന്നു. ഹമാസ് ബന്ദിയാക്കിയ ആളിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നും ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ ഹമാസ് സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതികരണം വോയ്സ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെ. യുദ്ധത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് ആശങ്കാജനകമാണെന്നും പ്രധാനമന്ത്രി. തിരുവില്ലാമലയിൽ 8 വയസ്സുകാരി മൊബൈൽ പൊട്ടിത്തെറിച്ചു മരിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസ് നീക്കം. പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചുള്ള അപകടമെന്ന ഫോറൻസിക് കണ്ടെത്തൽ തള്ളി കുടുംബം. കുടുംബത്തെ പിന്തുണച്ച് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ. പോലീസ് വേഗം കേസ് അവസാനിപ്പിക്കുന്നത് മൊബൈൽ കമ്പനിയിലേക്ക് അന്വേഷണം നീങ്ങാതിരിക്കാനെന്നും ആരോപണം. വ്യക്തിഗത കേസുകളിൽ കാപ്പ ചുമത്തുന്നത് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ കാപ്പ ചുമത്തി ജയിലിൽ അടക്കാനാകില്ല. ഹൈക്കോടതി നിരീക്ഷണം തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ 8 കേസുകളിൽ. ആലുവയിൽ കൊല്ലപ്പെട്ട അതിഥി ബാലികയുടെ കുടുംബത്തെ കബളിപ്പിച്ച് പണം തട്ടിയ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് മുനീറിനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ്. നടപടി വീട് വാടകയ്ക്കെടുക്കാൻ നൽകി 20,000 രൂപ തട്ടിയെടുത്തെന്ന പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ. പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഡോക്ടർ ശശി തരൂർ MPക്ക് അതൃപ്തി. നീക്കം സംഘടനാ മര്യാദകൾക്ക് വിരുദ്ധമാണെന്ന് വ്യക്തമാക്കി സഹപ്രവർത്തകർക്ക് തരൂരിന്റെ സന്ദേശം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളിലെ ചില വകുപ്പുകൾക്കെതിരെ KSRTC ഹൈക്കോടതിയിൽ. ചട്ടം മറിയാക്കി സ്റ്റേജ് ക്യാരേജായി ഓടിക്കുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്ന ആവശ്യം. ഹൈക്കോടതിയെ സമീപിച്ചത് ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ നിർദ്ദേശപ്രകാരം. ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുന്നതിനിടെ. തൃശൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ 20 കോടി രൂപയുടെ ക്രമക്കേടെന്ന ആരോപണം. അനധികൃത ബില്ല് പാസാക്കാത്തതിനാൽ വധഭീഷണി നേരിട്ടെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി രാഹേഷ് കുമാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കത്തയച്ചു. രാഹേഷ് കുമാറിനെ സ്ഥലം മാറ്റിയത് കഴിഞ്ഞ ആഴ്ച.
കളമശ്ശേരി സ്ഫോടനത്തിൽ മരണമാറായി മരിച്ചത് ചികിത്സയിലായിരുന്ന മലയാറ്റൂർ സ്വദേശി പ്രവീൺ പ്രവീണിന്റെ മാതാവും സഹോദരിയും സ്ഫോടനത്തിൽ മരിച്ചിരുന്നു നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 11 പേർ പത്തനംതിട്ട കൊക്കാത്തോട്ടിൽ ആദിവാസി യുവതി ആംബുലൻസിൽ പ്രസവിച്ചു കാക്കാത്തി ഗിരിജൻ കോളനിയിലെ ബീനയാണ് ആംബുലൻസിൽ പ്രസവിച്ചത് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴിയായിരുന്നു പ്രസവം അമ്മയെയും കുഞ്ഞിനെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി വയനാട് പുൽപ്പള്ളിയിൽ ഭർത്താവിന്റെ അടിയേറ്റ് ഭാര്യ മരിച്ചു മരിച്ചത് മുള്ളംകൊല്ലി ശശിമല എ പി ജെ നഗർ കോളനിയിലെ അമ്മിണി ഭർത്താവ് ബാബു പോലീസ് കസ്റ്റഡിയിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മൂന്നാം കപ്പൽ ഈ മാസം 27 എത്തും ആറ് യാർഡ് ക്രെയിനുകളുമായി ഷെൻഹുവ 24 എന്ന ചരക്കു കപ്പലാണ് തുറമുഖത്തേക്ക് എത്തുക കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ബാസുരാങ്കൻ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യൽ ഹാജരായില്ല ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സൈനബ വധക്കേസിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് പോലീസ് കൊലപാതകത്തിന് ഉപയോഗിച്ച കാറ് കസബ പോലീസ് താനൂരിൽ നിന്ന് കണ്ടെത്തി മൃതദേഹം ഉപേക്ഷിച്ച് നാടുകാണി ചുരത്തിൽ പ്രതി സമ്മതിനെ എത്തിച്ച് തെളിവെടുത്തു കരിവർണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ വീണ്ടും ജാമ്യാപേക്ഷയുമായ പ്രതികൾ മുഖ്യപ്രതി സതീഷ് കുമാർ ജിൽസ് എന്നിവർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു അപേക്ഷ നാളെ പ്രത്യേക പി എം എൽ എ കോടതി പരിഗണിക്കും കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് മാവോയിസ്റ്റുകളുടെ പേരിൽ ഭീഷണി കത്ത് ലഭിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മിഥുലി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു നാളെ അതിരാവിലെയോടെ ബംഗ്ലാദേശിൽ മണിക്കൂറിൽ പരമാവധി 80 കിലോമീറ്റർ വേഗത്തിൽ കരയിൽ പ്രവേശിക്കും കേരളത്തിൽ മധ്യ തെക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം 8 ട്രെയിനുകൾ പൂർണ്ണമായും 12 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി പുതുക്കാടിയിലും ഇരിഞ്ഞാലക്കുടിക്കുമിടയിൽ റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം പെരുമ്പാവൂർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലുമാണ് പരിശോധന നടന്നത് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഹവാല പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാട് കോറിക്കെതിരെ സമരം ചെയ്ത സമരസമിതി പ്രവർത്തകർക്ക് പോലീസ് മർദ്ദനം അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് മർദ്ദനം ഖനനം നിർത്തണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു മന്ത്രി സജി ചെറിയാനെതിരെ ലത്തീൻ സഭയുടെ മുഖപത്രം ജീവനാദം എൻ എസ് എസിന്റെ നാമജപ കേസുകൾ റദ്ദ് ചെയ്ത സർക്കാർ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് മെത്രാൻമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെടുത്ത കേസ് പിൻവലിച്ചില്ല മന്ത്രി വാക്കുപാലിച്ചില്ലെന്ന് വിമർശനം കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ ഒഴിവാക്കിയതിലും വിമർശനം വയനാട് മേപ്പാടി 900 കണ്ടിയിൽ ട്രാവൽ ലോറിയിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചത് പൊള്ളാച്ചി സ്വദേശി ബാലകൃഷ്ണൻ മൃതദേഹം മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൊച്ചിയിൽ ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ എം ഡി എം എയും ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായതെന്ന് പോലീസ് കൊല്ലം കുളത്തൂപ്പുഴയിൽ വയോധികനെ പൊള്ളലേറ്റി മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചത് കുളത്തൂപ്പുഴ അനിൽ ഭവനിൽ സത്യവാസൻ സ്റ്റേജ് കാരേജ് സർവീസ് നടത്തുന്ന കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്കെതിരെ നടപടി കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ അന്തർ സംസ്ഥാന ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ പിടിച്ചെടുത്തു എതിർപ്പുമായി ബസ്സുടമകളും ജീവനക്കാരും മൈക്ക് ഓപ്പറേറ്റർമാർ പണിമുടക്കിയതോടെ തടസ്സപ്പെട്ട കുന്നംകുളം ഉപജില്ലാ കലോത്സവം പുനരാരംഭിച്ചു ഇന്നലെ വിധിനിർണയത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ തകർന്ന ഉപകരണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സംഘാടകർ കോഴിക്കോട് മാങ്ങാപ്പോലിൽ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ 2 പേർ പിടിയിൽ മോഷണം നടത്തിയത് ജീവനക്കാരന്റെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ 24 പത്തനംതിട്ട ചിറ്റാർ ആലുങ്കൽ ഡാമിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി 1 മണിക്കൂറിന് ശേഷം കാട്ടാനകൾ വനത്തിലേക്ക് മടങ്ങി
ആലപ്പുഴ പുന്നപ്ര കളിത്തട്ട് ജംഗ്ഷന് സമീപമുണ്ടായ വാഹന അപകടത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് അമ്പലപ്പുഴ തെക്ക് സ്വദേശി കൃഷ്ണചന്ദ്രൻ. ഡെലിവറി വാനും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. കണ്ണൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് ഇടിച്ചുകയറി അപകടം. അപകടത്തിൽപ്പെട്ടത് ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ബെന്നിൽ സ്കൂളിൽ സമീപമാണ് അപകടമുണ്ടായത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി ശരിവച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം പരിഗണിക്കാതെ ഹൈക്കോടതി. ഹർജി ഡിസംബർ 4-ലേക്ക് മാറ്റി. കൊല്ലം മുക്കുന്നത്ത് 60-വയസ്സുകാരിയുടെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചെരുവിള പുത്തൻ വീട്ടിൽ വസന്ത. കാക്കനാട് MAHS റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ തൃക്കാക്കര പുലുക്കുഴി അബ്ദുൽ ഖാദറിന്റെ ഭാര്യ മറിയം ബി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഖബറടക്കം തൃക്കാക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. എംഫാം പ്രവേശനത്തിലുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ ഈ മാസം 20 വൈകിട്ട് 3-നകം കോളേജുകളിൽ ഫീസ് അടച്ച് പ്രവേശനം നേടണം. നോക്കാം രാജ്യാന്തര വാർത്തകൾ. അൽഷിഫ ആശുപത്രിയിലുള്ളവരുടെ സ്ഥിതി ദയനീയമെന്ന് ആശുപത്രി ഡയറക്ടർ. ആശുപത്രിയിൽ വെള്ളവും ഓക്സിജനും ലഭിക്കുന്നില്ലെന്നും സ്ഥിരീകരണം. ഗസയിൽ ഭൂരിഭാഗം പേരും പട്ടിണി അഭിമുഖീകരിക്കുന്നുവെന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാം. 10% പേർക്ക് മാത്രമാണ് അവശ്യവസ്തുക്കൾ ലഭിക്കുന്നത്. ഖാൻ യൂനിസിൽ ലഘുലേഖകൾ വിതരണം ചെയ്ത് ഇസ്രായേൽ. 4 നഗരങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം. ഗസയെ നിരായുധീകരിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസയെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആവർത്തിച്ച് നെതന്യാഹു. വെസ്റ്റ് ബാങ്കിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഇസ്രായേലിലെ യുദ്ധ ക്യാബിനറ്റിൽ ചേർന്ന ബെന്നി ഗാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ബ്ലിങ്കൻ. നൈപ്പർ നദിയുടെ തെക്കൻ തീരങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. കേസിലെ വിവിധ പ്രദേശങ്ങളിൽ റഷ്യൻ ആക്രമണം. യു എയിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ. റൈസൽ ഗെയിമിലെ സർക്കാർ സ്കൂളുകൾ ഓൺലൈൻ പഠന സംവിധാനം ഏർപ്പെടുത്തി. നാൻസി പെലോസിയുടെ ഭർത്താവിനെ ചുറ്റികൊണ്ട് ആക്രമിച്ച ഡേവിഡ് ഡെപ്പപ് കുറ്റക്കാരനെന്ന് കോടതി. ചൈനയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഹോട്ട് ലൈൻ ബന്ധം പുനഃസ്ഥാപിക്കും. നോക്കാം ബിസിനസ് വാർത്തകൾ. എക്സിലേക്കുള്ള പരസ്യങ്ങൾ പിൻവലിച്ച് IBM. അഡോൾഫ് ഹിറ്റ്ലറെ പുകഴ്ത്തുള്ള പോസ്റ്റിന്റെ കൂടി IBMന്റെ പരസ്യം നൽകിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 450 രൂപ വർദ്ധിച്ച് 45,240 രൂപയായി. ഡിജിറ്റൽ പേയ്മെന്റുകൾ എളുപ്പമാക്കാൻ UPI ലൈറ്റ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അവതരിപ്പിച്ച ഫെഡറൽ ബാങ്ക്. ചെറിയ തുക ഇടപാട് അനായാസം സാധ്യമാക്കുന്നതാണ് പുതിയ സംവിധാനം. നോക്കാം കായിക വാർത്തകൾ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ ഞായറാഴ്ച. അപരാജിത കുതുപ്പിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ. ഓസ്ട്രേലിയയുടെ മുന്നേറ്റം ആദ്യ മത്സരങ്ങളിലെ തോൽവിക്ക് ശേഷം. ലോകകപ്പിലെ പിച്ച് വിവാദത്തിൽ പ്രതികരിച്ച ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ്. പിച്ച് നിയന്ത്രിക്കുന്ന സ്വതന്ത്ര ക്യൂറേറ്റർ ICCക്കുണ്ട്. ICCയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ക്യാപ്റ്റൻ. ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക കാഴ്ചവെച്ചത് മികച്ച പ്രകടനമെന്ന പരിശീലകൻ റോബ് വാൾട്ടർ. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം സെമിയിൽ ടീം മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും വിജയിക്കാനായില്ല. ലോക ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് തോൽവി. അർജന്റീനയെ വീഴ്ത്തി ഉറുഗ്വ. കരുത്തരായ ബ്രസീലിനും ആദ്യ മത്സരത്തിൽ തോൽവി. മക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. റിമെമ്പർ സിനിമാസിന്റെ ബാനറിൽ സന്ദീപ് അജിത് കുമാർ സംവിധാനം ചെയ്യുന്ന ക്രൗര്യം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പുതുമുഖ നാരം സിനോജ് മാക്സ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കും. അനുപമ പരമേശ്വരനും ജയം രവിയും വീണ്ടും ഒന്നിക്കുന്നു. സൈറൻ എന്ന തമിഴ് ചിത്രത്തിലാണ് ഇരുവരും ഒന്നിക്കുക.
അമിത് ചക്കാലക്കൽ നായകനാകുന്ന ചിത്രം അസ്ത്ര ഡിസംബർ 1-ന് തിയേറ്ററുകളിലെത്തും ആസാദ് അലിയാണ് സംവിധാനം നോക്കാം വൈറൽ ട്രെൻഡ്സ് നമ്മളിൽ പലരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ മടിയുള്ളവരാണ് മടിയന്മാരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള വ്യത്യസ്തമായ അലാറമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ജാതിമത ചിന്തകൾക്ക് അതീതമാണ് ദേശീയത എന്ന വികാരം ഇന്ത്യക്കാരനതിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ക്രിക്കറ്റ് മത്സരത്തിനിടെ സ്റ്റേഡിയത്തിൽ കണ്ടത് ഇന്ത്യക്കായി ആർപ്പ് വിളിക്കുന്ന ദൃശ്യങ്ങൾ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയ പോലീസിനെ കാണിച്ച് പേടിപ്പിക്കുന്ന കാലമെല്ലാം മാറി പോലീസിന് ക്യൂട്ട് സല്യൂട്ട് നൽകുന്ന കൊച്ചുകുട്ടിയുടെ വീഡിയോയ്ക്ക് കൈയടിച്ച സോഷ്യൽ മീഡിയ അടുത്ത കാലത്തായി ഡാൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പ്രജിൻ പ്രതാപിന്റെ മറ്റൊരു ഡാൻസ് കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ മിന്നാരം സിനിമയിലെ ഗാനത്തിനൊപ്പം ചുവടുവെക്കുന്ന വീഡിയോ വൈറലായിരിക്കുകയാണ് നോക്കാം ഫാക്ട് ചെക്ക് ഗസയിലെ അൽഷിഫ ആശുപത്രിയുടെ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജം നിലയ്ക്കാത്ത വെടിയൊച്ചുകൾക്കിടെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത് അൽഷിഫ ആശുപത്രിക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടി എന്ന പേരിലാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ 2013-ൽ ഈജിപ്തിലെ റാബ ആശുപത്രിയിൽ നടന്ന സൈനിക നീക്കത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു പ്രചരിക്കുന്നത് നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ് വ്യവസായി അമിത് അറോറ ഇടക്കാല ജാമ്യം തേടി സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി മകളുടെ അസുഖം കണക്കിലെടുത്താണ് ഇടക്കാല ജാമ്യം അപേക്ഷിച്ചത് ഉത്തർപ്രദേശ് ലക്നൌവിൽ 12-കാരിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു രണ്ടുപേർ അറസ്റ്റിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ രന്തേജ പേദാപൂർ ഹൈവേയിൽ വാഹന അപകടം 5 മരണം തമിഴ്നാട് നീലഗിരിയിൽ വൈദ്യുതാഘാതമേറ്റ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ജഡം കണ്ടെത്തിയത് ഗൂഡല്ലൂർ മേഖലയിൽ ഫിലിപ്പീൻസിൽ ഭൂചലനം 6.7 തീവ്രത രേഖപ്പെടുത്തി നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ കാസർഗോഡ് പോക്സോ കേസ് പ്രതിക്ക് 46 വർഷം തടവും 3.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ബന്ധുവായ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടി യുവതി അറസ്റ്റിൽ ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത് എരുമേലി കരിനില സ്വദേശി ധന്യ ശ്രീധരനെ കാക്കനാട് പ്രവർത്തിക്കുന്ന അലിയൻ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് മലപ്പുറം എടവണ്ണയിൽ കാപ്പ കേസ് പ്രതി പിടിയിൽ അറസ്റ്റിലായത് മുണ്ടേങ്ങര സ്വദേശി മുഹമ്മദ് നിസാം ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ ചെമ്പകുത്ത് സ്വദേശി വിജീഷിനെയും അറസ്റ്റ് ചെയ്തു